അപ്പൊ നമുക്കൊരു പ്രത്യേകതരം പാഷൻ ഫ്രൂട്ട് ഇവിടെ കാണാൻ സാധിച്ചിരിക്കും. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 10 രൂപയാണ്, നല്ല മധുരമാണോ? ഞാൻ ആ ചോറും ചിക്കൻ കറിയും വൈകുന്നേരം കഴിക്കുകയാണെന്ന് പറഞ്ഞ് കേട്ടി ചേച്ചി ഭയങ്കര ചിരിയാണ് കേട്ടോ. ചേച്ചിക്ക് അത് വലിയ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. എങ്കിലും താഴെ കാണുന്ന ആ ജനവാസ മേഖല നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. അവിടെയൊക്കെ ആൾത്താമസം ഉള്ള ഒരു മേഖല എന്ന് പറയുമ്പോഴേക്കും ഔദ്യോഗികമായി തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി ടോപ്പ് സ്റ്റേഷൻ ഇടുക്കിക്ക് മാത്രം സ്വന്തം. ഇടുക്കിയിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് ഹൃദയരാഗം ടോപ്പ് സ്റ്റേഷനെ കൂടി ഉൾപ്പെടുത്തുകയാണ്. ഗംഭീരമാണ്, കാണുക. ഹായ്, ടോപ്പ് സ്റ്റേഷൻ കാഴ്ചകളുമായി എത്തുന്ന ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് 18-ാം മൈൽ ചിട്ടിവാര എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ടോപ്പ് സ്റ്റേഷന് ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്ത്, ഒരു 3 കിലോമീറ്ററോടെ എനിക്ക് അങ്ങോട്ട് പോകണം ടോപ്പ് സ്റ്റേഷനിൽ എത്താനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഈ വീഡിയോ തുടങ്ങാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഷെജി വ്ളോഗിൻ്റെ ഷെജി അഗസ്റ്റിൻ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഷെജി അഗസ്റ്റിൻ ഇവിടെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ 18-ാം മൈൽ ചിട്ടിവാര എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ പോകുന്ന ഈ കാഴ്ചകൾ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോൾ ഇവിടെ നിലവിൽ അങ്ങോട്ടുള്ള പ്രവേശനം അനുവദിക്കുന്നില്ല, കമ്പനി അനുവദിക്കുന്നില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല, കണ്ണൻ ദേവൻ കമ്പനി, ടാറ്റ കമ്പനി അനുവദിക്കുന്നില്ല. എന്തായാലും മൂന്നാർ വന്നിട്ട് എങ്ങനെയാണ് ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിക്കാതെ പോവുക? അപ്പോൾ ഞാനിവിടെ ഒരു ബ്രെഡ് ഓംലെറ്റ് ഒക്കെ പറഞ്ഞ് അതൊക്കെ റെഡിയായി എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ട് നമുക്ക് വേറെ ടോപ്പ് സ്റ്റേഷൻ യാത്ര തുടരാം. അതുകൊണ്ട് നമ്മളെ കാത്തിങ്ങനെ ബ്രെഡ് ഓംപ്ലേറ്റ് റെഡിയായിരിക്കുകയാണ്. ഒരു ചായ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വേറൊന്നും കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. രാവിലെ ആ മൂന്നാറിന്ന് കാപ്പി കുടിച്ചതാണ്. അങ്ങനെ മൂന്നാറിലെ സ്പെഷ്യൽ ചായ, മൂന്നാറിൻ്റെ മാത്രം സ്പെഷ്യൽ ബ്രെഡ് ഓംപ്ലേറ്റും എന്നെ കാത്ത് ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ആ ഫുഡ് ഇങ്ങനെ അധികം നേരം നമ്മളെ കാത്തിരിക്കുന്നത് ശരിയല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വെച്ച് താമസിപ്പിക്കാതെ ഞാൻ എൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ടാണ് ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നത്, അപ്പോൾ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ഇത്. അപ്പോൾ മൂന്നാർ ചരിത്രത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ടോപ്പ് സ്റ്റേഷനിലേക്ക് നമുക്ക് യാത്ര പോകാം. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ യാത്രയിൽ ഞാൻ പ്രധാനമായിട്ടും പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നഷ്ടമായിരിക്കുന്നത്, 18-ാം മൈൽ ചിട്ടിവാര. ഇനി എനിക്ക് അവിടെ കണ്ടെത്തേണ്ടത് സ്റ്റോപ്പ് സ്റ്റേഷനിൽ നിന്നും ആ ബ്രിട്ടീഷുകാർ തേയില തമിഴ്നാട്ടിലേക്ക് കടത്തിയിരുന്ന ഒരു റോപ്പേയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ ആണെന്ന് കണ്ടെത്തണം. പിന്നെ തമിഴ്നാടിൻ്റെ കാഴ്ചകളാണെന്ന് തോന്നുന്നു ടോപ്പ് സ്റ്റേഷനിൽ മെയിനായിട്ടുള്ളത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് യാത്ര തുടരാം. നമ്മളിപ്പോൾ പോകുന്ന ടോപ്പ് സ്റ്റേഷൻ കേരളത്തിൻ്റെ ഭാഗമല്ല, തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമാണ്. എങ്കിലും ചെക്ക് പോസ്റ്റ് ആയിട്ടൊന്നുമില്ല, നമുക്ക് നേരെ പോകാം. പിന്നെ അവിടുന്ന് വട്ടവടയ്ക്ക് പോവുകയാണെങ്കിലാണ് കുറച്ചപ്പുറത്തായിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഞാൻ ഈ ടോപ്പ് സ്റ്റേഷൻ ഒന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ, ഓരോ ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ മൂന്നാറ്റിൽ ഏറ്റവും അവസാനം എത്തിയവരാണ് നമ്മൾ മലയാളികൾ. ആദ്യം എത്തിയത് ബ്രിട്ടീഷുകാരാണ്. 1870-ലാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓർക്കുന്നില്ല. ടിപ്പുവിൻ്റെ പടയോട്ടം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ മൂന്നാറിലെത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും അവർക്ക് അവരുടെ ആ നാട്ടിലേതുപോലുള്ള വ്യത്യസ്തമായ ഒരു കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ട് അവർക്ക് കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സ്ഥലമാവുകയായിരുന്നു മൂന്നാർ. അങ്ങനെ അവരെ മൂന്നാറിനെ കൂടുതൽ സ്നേഹിക്കുകയും മൂന്നാറിലേക്ക് സായിപ്പന്മാരുടെ വലിയൊരു ഒഴുക്ക് തന്നെ ഉണ്ടാവുകയും അങ്ങനെ മൂന്നാറിൽ തേയില കൃഷിക്ക് അനുയോജ്യമാണെന്ന് അവർ കണ്ടെത്തുകയും തൊട്ടടുത്തുള്ള മാങ്കുളത്ത് റബ്ബർ കൃഷിക്കും അവർ ആരംഭിക്കുകയും ഇപ്പോഴാണ് ഈ മാങ്കുളം ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. നേരത്തെ നമ്മുടെ തിരുവിതാംകൂർ രാജപാതയുടെ ഭാഗമായിട്ടും അതിനു മുന്നേ ഉള്ള പ്രധാന വഴികളിലെല്ലാം മാങ്കുളം കൂടിയായിരുന്നു മൂന്നാറിന് എത്തേണ്ടത്. ഇപ്പോഴാണ് ഈ മാങ്കുളം ഇങ്ങനെ ഒറ്റപ്പെട്ട് പോയത്, ഒരു മറ്റൊരു സ്ഥലവുമായി ബന്ധമില്ലാതെ മാങ്കുളം ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ഈ ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും കേരളത്തിൽ നിന്ന് മാത്രമാണ് ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പ്രവേശനം ഉള്ളത് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് റോഡുകളൊന്നുമില്ല, നേരെ കുത്തനെ താഴെയാണ് തമിഴ്നാട്.
നമ്മളെന്തായാലും ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. തിരക്കിന്റെ എട്ട് കളിയാണ്, ഒരു രക്ഷയില്ല, വണ്ടിയുടെ നീണ്ട നിര തന്നെയാണ്. പക്ഷെ ഇവിടെ കാണുന്ന ബോർഡ് ടോപ്പ് സ്റ്റേഷന് അര കിലോമീറ്റർ കൂടെ ദൂരം ഉണ്ടെന്നാണ്. പ്ലീസ് കീപ് യുവർ പ്ലേസ് ക്ലീൻ, ടോപ്പ് സ്റ്റേഷൻ 0.5 കിലോമീറ്റർ അഹെഡ്. മിക്ക വണ്ടികളും ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അത് ഒരു വണ്ടി അങ്ങോട്ട് നേരെ കയറി പോകുന്നുണ്ട്. അപ്പം ഞാനും എന്തായാലും കയറിപ്പോയി നോക്കുകയാണ്, എട്ടിൻ്റെ പണി കിട്ടുമോന്നറിയില്ല. ആ പോകുന്നിടം വരെ പോ. അപ്പം ഞാനെന്തായാലും കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ടോപ്പ് സ്റ്റേഷൻ കാഴ്ചകൾ കാണാനായിട്ട് കുറച്ച് ദൂരം കൂടി നടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞ ഒരു വർഷം തെറ്റാണ്. ടിപ്പുവിൻ്റെ പടയോട്ടം തടയാനായിട്ട് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് മൂന്നാറിലെത്തിയത് 1790-ലാണ്. പിന്നീട് 1888 തന്നെ ഇവിടെ കണ്ണൻദേവൻ കമ്പനി സ്ഥാപിതമായി. 1902 മൂന്നാറിൽ നിന്നും ഈ ടോപ്പ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മോണോ റെയിൽ സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം 1908 തന്നെ ഇങ്ങോട്ട് റെയിൽവേ പ്രവർത്തനം തുടങ്ങി. അന്നത്തെ റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമെന്നൊന്നും അറിയില്ല. നമുക്കിവിടെ ആരോടെങ്കിലും തിരക്കി നോക്കാം. അപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലൂടെയാണെന്ന് ആരും മറന്നു പോകണ്ട. കുറച്ച് ദൂരവും കൂടി നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അത്ര വലിയ തിരക്കൊന്നുമില്ല, കച്ചവട സ്ഥാപനങ്ങളൊന്നും അത്ര ആക്റ്റീവായിട്ടുള്ള കാഴ്ചകളല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു കടയിൽ ചോറും ചിക്കൻ കറിയൊക്കെ ആൾക്കാരിരുന്ന് കഴിക്കുന്ന കാഴ്ച ഈ വൈകുന്നേര സമയത്ത്. ഞാൻ ആ ചോറും ചിക്കൻ കറിയും വൈകുന്നേരം കഴിക്കുകയാണെന്ന് പറഞ്ഞ് കേട്ടി ചേച്ചി ഭയങ്കര ചിരിയാണ്. ചേച്ചിക്ക് അത് വലിയ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതെന്നാ പഴമാ ചേച്ചി? പാഷൻ ഫ്രൂട്ടാ? ഇതൊരെണ്ണ എവ്വളോ? 10 രൂപ. ഇവിടെ ഒരു ഇപ്പൊ നമുക്കൊരു പ്രത്യേകതരം പാഷൻ ഫ്രൂട്ട് ഇവിടെ കാണാൻ സാധിച്ചു. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 10 രൂപയാണ്. നല്ല മധുരമാണോ? ഓ, ശരിക്കും പഞ്ചസാര കലക്കി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്, അത്ര മധുരമാണ്. ഇതെവിടെ ഉണ്ടാവുന്നോ? ഇവിടെ ഉണ്ടാവുന്നോ? വേണ്ട, വില മാത്രം തിരിഞ്ഞാ പോകും. അഞ്ചു കെട്ട് എടുത്താ ഡിസ്കൗണ്ട് ഒന്നുമില്ലേ? ഇതാണോ ഈ മരത്തക്കാളി? ഇത് ചുമ്മാ സാപ്പിടുന്ന മധുരോ? ഈ മൂന്നാറ് മറയൂർ ഭാഗങ്ങളിൽ മാത്രമുള്ള മരത്തക്കാളി എന്ന് പറയുന്ന ഐറ്റം. എന്നാ പേരന? ആ അതുതാ ഞാൻ സൊണ്ണേ, മരത്തക്കാളി. ഇവിടുത്തെ ഈ പാഷൻ ഫ്രൂട്ടിന് ഭയങ്കര മധുരമാണ്. ഇതുണ്ടോ, ഒരു തരി, ഒരല്ലി പോലും, ഒരു അരി പോലും ബാക്കി വെക്കാതെ ഞാൻ മുഴുവൻ കഴിച്ചിരിക്കുകയാണ്. ഞാൻ പാഷൻ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇവിടുന്ന് കടന്നു കളയാൻ നോക്കിയതാണ്. ചേച്ചി സമ്മതിച്ചില്ല, പിടിച്ചു നിർത്തി. ഇവിടെ ഇനി ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് കടക്കുന്നതിന് എൻട്രൻസ് ഫീസ് വല്ലതും ഉണ്ടോ എന്നറിയില്ല. ഫീസൊന്നുമില്ലാന്ന് തോന്നുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗേറ്റ്, ഇത് ടാറ്റയുടെ എംബ്ലമൊക്കെ പതിച്ചിരിക്കുന്ന ഗേറ്റാണ്. കാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാരുടെ വലിയ പ്രവാഹമാണ്. എന്നാൽ അങ്ങോട്ട് പോകാനായിട്ട് അധികം ആളുകളൊന്നും കാണുന്നില്ല. അവിടുത്തെ പ്രധാന കാഴ്ച കിട്ടുന്ന സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല. ഞാനിവിടെ ഇല്ലാത്ത തൊലിക്കെട്ടിയൊക്കെ ആവാഹിച്ച് തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുമെന്ന് കേട്ടിട്ട് ആളുകളൊക്കെ എന്തോ ഒരു അന്യഗ്രഹ ജീവിയെ കണ്ട പോലെയാണ് എന്നെ നോക്കുന്നത്.
ഇവിടെന്തോ കോൺക്രീറ്റ് സ്ഥാപിച്ചിട്ടുള്ള കുറച്ച് കാഴ്ചകളെ കാണാം. അന്നത്തെ റോപ്വേയുടെ ഭാഗമായിട്ടുള്ള വല്ലതും ആണോ എന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും അതാണ്. റോപ്വേയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചകൾ വല്ലതും ആണോ എന്ന് നമുക്ക് നോക്കാം. ആവാനുള്ള സാധ്യതയുണ്ട്, കാരണം നല്ലൊരു ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നേരെ താഴേക്ക് ഇത് പഴയ റോപ്വേയുടെ ഭാഗങ്ങൾ വല്ലതാണോ അറിയില്ല. ഇത് ഈ അവശിഷ്ടങ്ങളൊക്കെ പണ്ട് ഇതിലെ റോപ്വേ തേയില ബ്രിട്ടീഷുകാർ നേരെ തമിഴ്നാടിന് ഇവിടുന്ന് റോപ്വേയിലൂടെ അല്ലല്ലേ ഇവിടെ തന്നെ. അപ്പൊ നമ്മൾ തേടി വന്ന ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്കുള്ള റോപ്വേയുടെ അവശിഷ്ടങ്ങൾ ഇതായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അവിടെയുള്ള ഇവിടുത്തുകാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. വലിയ വലിയ കൂറ്റൻ പർവ്വതം കണക്കെ മലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ശരിക്കും റോപ്വേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് തന്നെയായിരിക്കാം റോപ്വേയുടെ സ്ഥലവും. നേരെ താഴോട്ട് തമിഴ്നാട് നമുക്ക് അങ്ങ് ദൂരെ കാണാവുന്നതാണ്, കാറ്റാടിപ്പാടങ്ങളൊക്കെ ആയിട്ട്. നിങ്ങളെ എത്രമാത്രം അത് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം നല്ല മോഡലാണ്. ബ്രിട്ടീഷുകാർ 1902 തന്നെ ഇങ്ങോട്ട് മോണോറെയിൽ സംവിധാനമൊക്കെ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷം 1908 ഇവിടെ റെയിൽവേ സ്ഥാപിതമായത്. മാട്ടുപ്പെട്ടിയിലും വേറെ എവിടെയൊക്കെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിട്ട് സാധാരണ രീതിയിലുള്ള ഒരു റെയിൽവേ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 1924 വെള്ളപ്പൊക്കത്തിലാണ് റെയിൽവേ സ്റ്റേഷനും റെയിൽവേയുടെ റെയിൽവേ പാളങ്ങളും എല്ലാം തകർന്ന് അവർ പിന്നെ ഈ റെയിൽവേ ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ 1902 തന്നെ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് മോണോറെയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അന്നിത് തമിഴ്നാട് കേരളം വ്യത്യാസമൊന്നുമില്ല, ഇന്ത്യ വിഭജനം നടന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം അതിനു മുമ്പ് ഈ മൂന്നാറ് ചുറ്റുവട്ടത്തുള്ള തേയിലയിലെല്ലാം കൊളന്ത് ശേഖരിച്ച് കാളവണ്ടിയിലാണ് മൂന്നാറിൽ എത്തിച്ചിരുന്നത്. അതിനുശേഷം റെയിൽവേയിൽ ഇവിടെ വരെ എത്തിച്ചിട്ട് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് റോപ്വേ വഴി എത്തിക്കുകയായിരുന്നു. അവിടുന്ന് പോണ്ടിച്ചേരി ഏത് തുറമുഖത്തോടെയാണെന്ന് അറിയില്ല, ഇത് പുറത്തേക്ക് കടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കോതമംഗലംകാരായ കുറച്ച് ചേട്ടന്മാരെ പരിചയപ്പെടാൻ സാധിച്ചു. നിങ്ങൾ എത്ര ദിവസമായിട്ട് ഇപ്പോൾ മൂന്നാർ? ഞങ്ങൾ 2 ദിവസം തിരിച്ചു പോകണം. എന്തായാലും അന്നത്തെ റോപ്വേയുടെ ഭാഗം തന്നെയാണിത്, അല്ലാതെ വരാൻ യാതൊരു സാധ്യതയില്ല. നമുക്ക് എന്തായാലും താഴോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നൊക്കെ നോക്കാം. അവിടെ എന്താണ് കാഴ്ചകളുള്ളതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇവിടുന്ന് കണ്ട പോലുള്ള കാഴ്ചകൾ തന്നെ ആയിരിക്കണം. എന്നാലും മെയിൻ വ്യൂ പോയിന്റ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ആൾക്കാരുടെ ഒരു ഒഴുക്ക്, കച്ചവട കേന്ദ്രങ്ങളെല്ലാം നിരനിരയായി ഇങ്ങനെ ഇതിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ഇങ്ങേ അറ്റം വരെ എത്തിയെന്നാണ് തോന്നുന്നത്. അപ്പുറത്തൊരു വാച്ചിങ് ഗാലറി പോലുള്ള സംഭവമൊക്കെ ഉണ്ട്. അത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളതാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ ഒരു തമിഴ്നാട് ഫോറസ്റ്റ് വ്യൂ പോയിന്റ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. നമുക്കേതായാലും വേഗം നമ്മുടെ പോയി അവിടുത്തെ കാഴ്ചകളൂടെ കാണാം. എന്തായാലും നല്ലൊരു ഉത്സവപ്പറമ്പിൽ ചെന്ന പ്രതീതിയാണ്. നല്ല തിരക്കും ബഹളവും നിരവധി കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട്. ഓ, ഇവിടെ പാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയും ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, എൻട്രി ഫീസ് 20 രൂപയാണ്. വ്യൂ പോയിന്റ് വാച്ച് ടവർ ഒരു എൻട്രൻസ് ടിക്കറ്റ് വേണം. ഒരാൾ നിങ്ങൾ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോട് ഉദ്യോഗസ്ഥരെ ശരിക്കും കാലാവസ്ഥ അത്ര അനുകൂലമല്ല. വിദൂര കാഴ്ചകളെല്ലാം നല്ല മങ്ങിയതായിട്ടാണ് അനുഭവപ്പെടുന്നത്. മൂടലാണ്, ആകെപ്പാടെ മഞ്ഞാണെന്ന് തോന്നുന്നു. ഇനി ഇവിടുന്ന് അങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. എന്തായാലും ഗംഭീരമായ കാഴ്ചകളായിരിക്കും ഉറപ്പായിട്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് താഴേക്കൊന്ന് പോയി നോക്കാം. ഇനി എന്തായാലും വേറെ പരിപാടികളൊന്നുമില്ലല്ലോ. താഴെ അങ്ങനെ ഒരു തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൊച്ചു ടൗണാണോ, കുറേയധികം വീടുകളൊക്കെ ഉള്ളൊരു ഭാഗമൊക്കെ കാണാം. എന്തായാലും കാലാവസ്ഥ നമുക്ക് അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് കാഴ്ചകൾക്ക് അത്ര ഭംഗി പോരാ. നല്ല ഗംഭീരമായ കാഴ്ചകളാണ് സത്യത്തിൽ മുന്നിലുള്ളത്. പക്ഷേ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇച്ചിലൂടെ ഇത് പടിഞ്ഞാറ് വശമാണ്. അപ്പോൾ സൂര്യൻ്റെ ലൈറ്റ് ഇങ്ങോട്ടാണ് അടിക്കുന്നത്. അപ്പോൾ രാവിലെ വന്നാൽ ഇവിടെ നല്ല കാഴ്ച നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമതേ ലൈറ്റ് കുറവാണ്. അപ്പം കൂടുതൽ ലൈറ്റ് സന്ധ്യ ആകുന്നതിന് മുന്നേ നമുക്ക് താഴെ പോയി താഴത്തെ കാഴ്ചകൾ എന്താണെന്ന് കൂടി കാണാം. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാച്ചിങ് ടവർ ആണ് കേട്ടോ. ഇതിൽ കയറുന്നതിനല്ല ഫീസ്, ഇതിനപ്പുറത്തേക്ക് ആ ഗേറ്റിന് ഇപ്പുറത്തേക്ക് കിടക്കണേ തന്നെ 20 രൂപ ഫീസുണ്ട്.
അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം താഴെ പോയി താഴത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓ സ്വല്പം ഓഫ് റോഡാണ്, നടപ്പിനും അത്യാവശ്യം ഓഫ് റോഡാണ്, അതുകൊണ്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, എന്നാലും താഴെ ചെന്നാലും വലിയ കാഴ്ചകൾ കാണാൻ പറ്റും തോന്നുന്നില്ല, ഭയങ്കര ഇരുണ്ട് കിടക്കുകയാണ്. വാവ് സൂപ്പർ. ഇതായിരുന്നെന്ന് തോന്നുന്നു വഴി, ഇത് വേറൊരു വഴിയാണെന്ന് തോന്നുന്നു. ഇവരെതിലേ വന്നതെന്നറിയില്ല, എന്തായാലും ഞാൻ അവിടെ നിന്ന് ആ വഴി നിങ്ങൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറിയതാണ്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം കയറിപ്പോകാനുള്ള സ്റ്റെപ്പുകൾ പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും താഴെ ഓ എന്തൊരു കാഴ്ചയാണ് എൻ്റെ പൊന്നു. അതിലിങ്ങനെ ഒരു വഴിയൊക്കെ കാണാം, വണ്ടി വല്ലതും പോകുന്ന വഴിയാണോന്നറിയില്ല. ഇത് ഇവിടെ ആൾത്താമസമൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. ഓ ടെൻറ്റിങ് ഒക്കെയാണെന്ന് തോന്നുന്നു, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ ടെൻറ്റൊക്കെ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഓ ഇവിടെയൊക്കെ ടെൻറ്റിൽ രാത്രി ഒരു താമസം എൻ്റെ അമ്മൂ. ഇത് അവിടെ അങ്ങ് വരെയൊക്കെ പോകാൻ പറ്റും കേട്ടോ, അത് അവിടെയൊക്കെ ആളുകൾ പോയി നിൽക്കുന്നു. എന്തായാലും നമുക്കും പോകണം അവിടെ വരെ. ഇവിടെ ഇങ്ങനെ കുരിശൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്തൂപം കാണാം. അപ്പം നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ യാത്രകൾ, അപ്പം നമ്മുടെ അല്ല, അപ്പം നിങ്ങളുടെ ടോപ്പ് സ്റ്റേഷൻ യാത്രകൾ ഒരിക്കലും വൈകുന്നേര സമയത്താക്കാതിരിക്കുക. രാവിലെയാണ് ഇവിടെ കാഴ്ചകളുള്ളത്. പക്ഷേ തൊട്ടടുത്തുള്ള കുണ്ടള ഡാം കാഴ്ചകൾ കാണാൻ ഏറ്റവും മനോഹരം വൈകുന്നേര സമയത്താണ് തന്നെ. അപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലമാണെങ്കിൽ കൂടി ഇവ തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്സ് അത്രയ്ക്കങ്ങ് വർക്കൗട്ട് ആവാത്ത അവസ്ഥയാണ്. ഇങ്ങനെ താഴേക്ക് വരും തോറും കാഴ്ചകൾ കൂടുതൽ മനോഹരമായി വരികയാണ്. എങ്കിലും താഴെ കാണുന്ന ആ ജനവാസ മേഖല നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. അവിടെയൊക്കെ ആൾത്താമസമുള്ള ഒരു മേഖല എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിലായിരിക്കും അങ്ങോട്ടുള്ള വഴിയിൽ നിന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. നടപ്പ് വഴി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, അല്ലാതെ റോഡൊന്നും അങ്ങോട്ട് ആ ഓഫ് റോഡ് ജീപ്പൊക്കെ പോകുന്ന തരത്തിലുള്ള ഒരു വഴി നമുക്ക് താഴെ കാണാം. അതുകൂടാതെ വേറെ അങ്ങ് അതിൻ്റെ താഴത്തും അങ്ങ് ലോ റേഞ്ച് പോലുള്ള ഭാഗത്തും, ലോ റേഞ്ച് അല്ല, അതും ഹൈ റേഞ്ച് പോലൊരു ഭാഗമാണ്. തമിഴ്നാടിൻ്റെ യഥാർത്ഥ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്ത് കാണുന്ന ഒരുപാട് താഴത്ത് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്കിവിടുന്ന് ഒരു സുഹൃത്തിനെ കിട്ടിയിരിക്കുകയാണ്. കോഴിക്കോടുകാരൻ, കൊയിലാണ്ടിക്കാരൻ വിഷ്ണു, ഒരു കൊച്ചു വ്ളോഗറാണ്. വലിയ അദ്ദേഹം ഇങ്ങനെ നല്ല വീഡിയോ ഒക്കെ ആണോ നമുക്ക് നോക്കാം. വിഷ്ണുവിൻ്റെ ചാനലിൻ്റെ പേരുന്ന ട്രാവൽ ആൻഡ് ലിവിംഗ്. നമുക്കേതായാലും താഴെ വരെ പോയി താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇറങ്ങി വരും തോറും താഴേക്കുള്ള ദൂരം വീണ്ടും വീണ്ടും കൂടി വരുന്ന പോലെയാണ്. അവിടുന്ന് കണ്ടപ്പോൾ തൊട്ടടുത്തായിരുന്നു ആ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും കുറച്ച് ദൂരം കൂടി നടക്കേണ്ടിയിരിക്കുന്നു. അവിടം കൊണ്ട് ഏതാണ്ട് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. അവിടെ ചെന്നുള്ള കാഴ്ചകളോടെ കണ്ടാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മളങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം തിരിച്ച് കയറി പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് താഴെ അങ്ങ് കാട്ടിലായിട്ടൊരു ഷെഡ് കാണാം. ആ നിലവിൽ ജനവാസമൊന്നുമുള്ള ലക്ഷണങ്ങളുള്ള ഒരു ഷെഡല്ല, മിക്കവാറും അത് ഫോറസ്റ്റുകാരൊക്കെ താമസിച്ചിരുന്ന, ഇപ്പോൾ എന്തായാലും താമസിക്കുന്നില്ല, താമസിച്ചിരുന്ന ഒരു ഷെഡ് വല്ലതും ആവാം. ഇവിടെ ഇങ്ങനെ ആനശല്യം ഒന്നുമുള്ള മേഖല ആയിരിക്കണം ഉറപ്പായിട്ടും. മറയൂർ ഭാഗത്തു നിന്ന് ആനകളൊക്കെ ഇങ്ങോട്ട് കടക്കുന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കണം. നമ്മളങ്ങനെ എത്താവുന്നതിൻ്റെ മാക്സിമം വരെ ഇങ്ങനെ വന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മൊത്തം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. താഴേക്ക് വലിയ കുഴിയാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ വരമ്പ് പോലുള്ള ആ മലനിര, അത് നമുക്കിവിടെ നിന്ന് കൂടുതൽ വ്യക്തമായിട്ട് കാണാം. നമ്മുടെ കാറ്റാടിക്കടവിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു മലനിരയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ താഴെ ഒരു വഴിയൊക്കെ ഇങ്ങനെ ഒരു വഴിയൊക്കെ കാണാം. അതൊക്കെ എങ്ങോട്ടുള്ള വഴിയാണെന്ന് അറിയില്ല. ഇതിന് താഴെയായിട്ട് ഇങ്ങനെ പാറക്കെട്ടുകളുടെ ഒരു നിര, അതെന്ത് അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇവിടുത്തെ മറ്റ് ഭൂപ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറക്കെട്ടുകളുടെ കാഴ്ച. പിന്നെ ഇവിടെ എല്ലാം ഗംഭീരമെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ കാഴ്ചകളാണ്. ശരിക്കും ഇതൊന്നും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല, കാരണം കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല. രാവിലെയൊക്കെ വന്നാൽ മാത്രമേ കൂടുതൽ നന്നായിട്ട് നിങ്ങളിലേക്ക് ഇത്തരം കാഴ്ചകളൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമൊക്കെ ആയിരുന്നു ഞാൻ ഉറപ്പായിട്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് മറ്റൊരു രാവിലെ ഞാൻ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തു തന്നെ. പക്ഷേ ഇത്രയും ദൂരം വേണ്ടാന്ന് നടക്കില്ല. പിന്നെ അവിടെയും കുറേ ജനവാസ മേഖലകളൊക്കെ കാണാം, അതൊന്നും എന്താണെന്ന് അറിയില്ല. അങ്ങനെ അത്രയോ ഒറ്റപ്പെട്ട കുറേ, പിന്നെ ഇതിനിടയ്ക്ക് കൂടെയൊക്കെ വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എവിടെ ആണ് സ്ഥലം എന്നുള്ള കാര്യം ഇവിടുത്തെ ലോക്കൽസിനെ ആരെങ്കിലും കണ്ടിരുന്നാൽ നമുക്ക് തിരക്കായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ തിരിച്ച് മല കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഈ ഒരു വശത്തൂടെ ചെറിയൊരു വഴിയൊക്കെ കാണാം, ഒരുപാട് പേര് ഇറങ്ങിപ്പോകുന്ന വഴിയൊക്കെയാണ്. താഴെ നമ്മൾ ആ പുൽമേട് പോലെ കണ്ട സ്ഥലത്തേക്ക് എത്തപ്പെടാനുള്ള ഒരു വഴിയായിരിക്കാം.
നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും ഒരുപക്ഷെ അങ്ങോട്ട് ചെന്നാൽ. ഇനി ഇവിടെ ഈ പാറപ്പുറത്ത് എന്തോ ഒരു നിർമ്മിതിയൊക്കെ കാണാം, പഴയ മോണോറെയിലിൻ്റെ റോപ്പ്വേയുടെ ഒക്കെ, മോണോറെയിലല്ല റോപ്പ്വേയുടെ ഭാഗങ്ങളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം. അപ്പം നമ്മൾ തിരിച്ചുള്ള മലകയറ്റം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങ് മുകളിൽ ഈ വഴിയുടെ അങ്ങേയറ്റമൊക്കെ കാണുമ്പോഴേക്കും ശരിക്കും പേടി തോന്നുന്നു. ഒരുപാട് ദൂരം ഇനി മുകളിലേക്ക് കയറിപ്പോകാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രൗണ്ട് നിരപ്പാക്കിയിട്ടിരിക്കുന്ന കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ ടെൻ്റടിച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്നാണ് തോന്നുന്നത്. മുകളിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് ഒരു ടെൻ്റൊക്കെ നിർമ്മിച്ചു വരുന്നുണ്ട്. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഇവിടെ ടെൻ്റടിച്ച് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലത്തെ കാഴ്ചകളും കൂടി കണ്ടിട്ട് പോകണം. ഇവിടെ ഇങ്ങനെ വലിയ കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്നുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നില്ല.